അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വെജിറ്റബിൾസ് ഒരുപാട് വാങ്ങിക്കുമ്പോൾ, ഇപ്പം നമ്മൾ എന്തായാലും പുറത്ത് പോകുമ്പോൾ കുറച്ച് കുറച്ചായിട്ടെല്ലാം വാങ്ങിക്കുക അല്ലേ, കുറച്ചധികം തന്നെ വാങ്ങിച്ച് ഇങ്ങനെ സ്റ്റോർ ചെയ്യും. കോവിഡ് ആയതുകൊണ്ട് തന്നെ ലോക്ക്ഡൗണും, അപ്പോൾ ഒറ്റയടിക്ക് പോകുമ്പോൾ കുറച്ചധികം എല്ലാവരും വാങ്ങിച്ച് വെക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ കുറേ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ലീഫി വെജിറ്റബിൾസൊക്കെ കൂടുതലും പെട്ടെന്ന് നാശമാകാനുള്ള സാധ്യത ഉണ്ട്. മല്ലിയില, പുതിന, കറിവേപ്പില, അങ്ങനത്തെ ചീര ഐറ്റംസ് ഒക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊന്ന് നന്നായി വിരിച്ചിടുക ഒരു ക്ലോത്തിൽ. എന്നിട്ട് അതിലെല്ലാം മോയ്സ്ചർ കണ്ടൻറ്റും ഫാൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതിലുള്ള നനവൊക്കെ ഒന്ന് ഡ്രൈ ഔട്ടായി, അത് നല്ല ഒരു കുറച്ചൊരു എയർ ഫ്ലോ ഒക്കെ വരും. വെച്ചാൽ ടൈറ്റായിട്ട് എപ്പോഴും നമ്മൾ വെജിറ്റബിൾസ്, പ്രത്യേകിച്ച് ഗ്രീൻ ലീഫി വെജിറ്റബിൾസൊക്കെ നല്ല എയറേറ്റഡ് ആയിട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ കണ്ടെയ്നേഴ്സിലൊക്കെ കുത്തി നിറച്ചിട്ടൊന്നും വെക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വാങ്ങിച്ചിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ബ്രൊക്കോളിയും ക്യാരറ്റും, പിന്നെ കുറച്ച് ലീഫി വെജിറ്റബിൾസായിട്ട് പാലക്ക്, പിന്നെ പർസ്ലെയിന്, ബ്രിഞ്ചോളും, പിന്നെ കുക്കുംബറും, മല്ലിയില, പുതിന, അങ്ങനത്തെ ഒക്കെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെ ഇതിൽ വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസൊക്കെ നമുക്ക് ടിഷ്യൂ പേപ്പറിൽ രണ്ട് സൈഡിലിട്ടിട്ട് ബോക്സസിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കേടും വരില്ല. പക്ഷെ അതിൻ്റെ മുന്നേ അതിൽ നാശമായിട്ടുള്ള എല്ലാവിധ ഇലകളും തണ്ടും അതൊക്കെ എടുത്ത് മാറ്റണം. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടാവും ചെയ്യും. കാരണം ചീഞ്ഞതൊക്കെ ഒരുമിച്ച് ഒരുമിച്ച് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം നാശമാകും. അതൊക്കെ നമുക്കറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അതിൻ്റെ നനവൊക്കെ ഒന്ന് മാറ്റി ഇതിൽ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വെക്കുകയാണ് ഫുഡ് നല്ലത്. കാരണം മറ്റുള്ള ഫുഡുകളും വെക്കുന്നതുകൊണ്ട് തന്നെ അത് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുന്ന ഫുഡ് അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് കണ്ടെയ്നേഴ്സിലായിട്ട് വെക്കന്നെ വേണം. അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത ഫുഡൊക്കെ ചില സമയത്ത് വെക്കുമ്പോൾ അതിലൊക്കെ പിന്നെ അതിൽക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വരാനൊക്കെ സാധ്യത ഉണ്ട്. നമ്മൾ ഈ ഫ്രിഡ്ജിലുള്ള ഫുഡ് അത്ര സേഫൊന്നല്ല ശരിക്കും. കാരണം എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വെക്കുന്നതല്ലേ, എല്ലാതും ഒന്നും നമ്മളൊന്ന് കഴുകിയിട്ട് വെക്കുന്നതും അല്ല. അപ്പോൾ എപ്പോഴും അടച്ചു വെക്കാൻ നല്ലോണം ശ്രദ്ധിക്കുക. കൂടുതലൊന്നും കുക്ക് ചെയ്ത ഫുഡൊന്നും ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് ഹീറ്റ് ചെയ്ത് റീഹീറ്റ് ചെയ്ത് അങ്ങനെയൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഒറ്റ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാത്രം അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ നമുക്ക് ചില സമയത്തല്ലേ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് ലാഭം ആണ്, സമയം ലാഭിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും അടച്ചു വെക്കുക എന്ത് സാധനം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും. പിന്നെ ഇങ്ങനെ ലെമൺ, പിന്നെ ഗാർലിക്കൊക്കെ ഇങ്ങനെ അടച്ചു വെച്ച് അതിലൊക്കെ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരില്ല, നല്ലോണം ഇരിക്കും. ഒരു മാസമൊക്കെ ഒരു കുഴപ്പമില്ലാതിരിക്കും. പിന്നെ ക്ലിംഗ് പേപ്പർ വെച്ചിട്ട് ഇപ്പോൾ ബ്രൊക്കോളി, ക്യാപ്സിക്കം, ബ്രിഞ്ചോൾ, ഇതൊക്കെ പാവയ്ക്ക, ഇതൊക്കെ നമുക്ക് പിന്നെ ഈ ക്ലിംഗ് പേപ്പർ വെച്ചിട്ട് നല്ലോണം കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ നാശമാകാതെ തന്നെ ഇരിക്കും. പിന്നെ ഇപ്പോൾ മുറിച്ച വെജിറ്റബിൾസൊക്കെ ഉണ്ടാവും, പംപ്കിന്, അതേപോലെ കുമ്പളങ്ങ, വെള്ളരിക്ക, അതിനൊക്കെ ഓരോ കഷ്ണം മുറിച്ചിട്ടൊക്കെ നമുക്ക് ഈ സാമ്പാർ കഷ്ണത്തിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോഴൊക്കെ ക്ലീൻ പേപ്പർ വെച്ചിട്ട് വെച്ചാൽ ഒരു പ്രശ്നം വരില്ല കേട്ടോ. പിന്നെ ക്യാരറ്റ്സും ക്യൂക്കുംബേഴ്സൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാസ്ക്കറ്റിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ, കാരണം ഡെയിലി യൂസിനുള്ള വെജിറ്റബിൾസ് ആണെങ്കിൽ ഇപ്പോൾ സാലഡ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഡെയിലി നമ്മൾ എടുക്കണമല്ലേ. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കണം, അതൊരു ബാസ്ക്കറ്റിലാക്കിയിട്ട്. അത് ഈ ബാസ്ക്കറ്റിൽ വെക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നല്ല എയറേറ്റഡ് ആയിരിക്കും. നമ്മളൊരു പാത്രത്തിൽ ഇങ്ങനെ കുമിഞ്ഞു വെക്കണ പോലെയല്ല. അപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നമുക്കങ്ങനെ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്. പിന്നെ ഈ മഷ്റൂംസൊക്കെ ക്ലിംഗ് പേപ്പറായിട്ട് എപ്പോഴും റാപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം വേഗം നാശമായി പോകുന്ന സാധനമാണ് മഷ്റൂംസ്. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ, പാല്, തൈര്, അങ്ങനത്തെ ഇത് വിപ്പിങ്ങിൻ്റെ ഒരു ഇത് ഞാനിപ്പോൾ വാങ്ങിച്ചൊന്ന് ഇതുവരെ പരീക്ഷിച്ച് നോക്കില്ല, ഒന്ന് പരീക്ഷിച്ച് നോക്കണം. വിപ്പിംഗ് ക്രീമിൻ്റെ സ്പ്രേ വെച്ചിട്ട് യൂസ് ചെയ്യണത്. അപ്പം കപ്പ് കേക്കൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് വിപ്പ് ചെയ്യാനും ഇതാക്കാനും നിൽക്കണ്ടല്ലോ, അതൊന്ന് ഇച്ചിരി സ്പ്രേ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച് നോക്കിയതാണ്. പിന്നെ നമ്മളുടെ എല്ലാ സോസുകളും സംഭവങ്ങളൊക്കെ വെക്കുക. കഴിയുന്നതും സാധനം കുക്ക് ചെയ്ത ഫുഡുകൾ കുറക്കാൻ ശ്രമിക്കുക എപ്പോഴും ഫ്രിഡ്ജിൽ. പിന്നെ പാല് അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് വെക്കാം. പിന്നെ ഇതൊക്കെ ഇതാ ഈ വെജിറ്റബിൾസ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്താണ്, ഇങ്ങനെയൊക്കെ ക്ലിംഗ് പേപ്പർ വെച്ചിട്ട് ടൊമാറ്റോ ഒക്കെ നമുക്ക് ബാസ്ക്കറ്റിലാക്കിയിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഷോപ്പിങ്ങൊക്കെ ചെയ്യുമ്പോൾ നല്ല എല്ലാ കളറ് വെജിറ്റബിൾസും അതുപോലെ തന്നെ നന്നായിട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്യാനും നമ്മളെ ഫുഡിൽ ആഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറൊക്കെ തന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ടിപ്സ് എന്നൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.